അങ്ങനെ ഘടകകക്ഷി നേതാക്കളൊക്കെ ശബ്ദമുയർത്തുകയാണ്. അതിനിടയ്ക്ക് മുല്ലപ്പള്ളിയെ കടന്നാക്രമിച്ച ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ മുഖപത്രം. ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ മുല്ലപ്പള്ളി ഇടപെട്ടില്ല. കെ മുരളീധരൻ്റെ പ്രചാരണത്തിന് കെ പി സി പ്രസിഡന്റ് പോയില്ല. സമസ്ത മുഖപത്രമായ സുപ്രഭാതമാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് മതനിരപേക്ഷതയുള്ള നേതാക്കളെ കൊണ്ടുവരണമെന്നും ലേഖനത്തിലുണ്ട്. കോഴിക്കോട് നിന്ന് റിജൽ എഡിറ്റർ ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഈ വിമർശനങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഒറ്റ ചോദ്യമാണ് വരുന്നത്, മുല്ലപ്പള്ളി സ്വയം സ്ഥാനമൊഴിയുമോ, ഹൈക്കമാൻഡ് തീരുമാനമെടുത്ത് അദ്ദേഹത്തെ മാറ്റുമോ? മുല്ലപ്പള്ളി തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു, രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം മുല്ലപ്പള്ളി നേരിട്ട് പറയുന്നില്ല. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും തുടരുകയാണ്. കണ്ണൂരിൽ നടക്കം മുല്ലപ്പള്ളിയുടെ രാജി ആവശ്യപ്പെട്ട് പരസ്യമായ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. അതിനൊപ്പം ഡി സി സി പ്രസിഡന്റുമാരുടെ രാജിയാണ് മിക്ക ജില്ലകളിലും ആവശ്യപ്പെടുന്നത്. ഒരു ഡി സി സി പ്രസിഡന്റ് രാജി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രണ്ട് ഡി സി സി പ്രസിഡന്റുമാർ, കണ്ണൂർ അടക്കമുള്ള രണ്ട് ഡി സി സി പ്രസിഡന്റുമാർ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലൊക്കെ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലും പരോക്ഷമായ ചില സൂചനകൾ നേതാക്കൾ നൽകിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും പരസ്യമായ പ്രതികരണത്തിലേക്ക് നീങ്ങിയേക്കാം. വയനാട്ടിൽ മൂന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിമാരാണ് രാജിവെച്ചത്. ഒന്നാകെ തന്നെ കോൺഗ്രസിനകത്ത് ഒരു വലിയ പൊട്ടിത്തെറി നടക്കുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മുല്ലപ്പള്ളിയുടെ തല ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങളൊക്കെ എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ തിരുത്തൽ ആയി മാറുമോ, അതോ ഓഗസ്റ്റ് വരെ പുനഃസംഘടന വരെ കോൺഗ്രസ് കാക്കുമോ എന്നുള്ളതാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇന്നലെ കെ പി എ മജീദ് പറയാതെ പറഞ്ഞൊരു കാര്യം, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ മതിയാകില്ല എന്ന് മുനീർ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പിച്ചാണ് ഇന്നലെ കെ പി എ മജീദ് പറഞ്ഞത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ ശക്തമായി രൂപപ്പെടുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ സമസ്തയുടെ മുഖപത്രം വളരെ പരസ്യമായി മുല്ലപ്പള്ളി രാമചന്ദ്രനും കോൺഗ്രസിനുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്തയുടെ മുഖപത്രം പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, പിണറായിയാണ് സി എ സമരത്തിനകത്ത് വളരെ ശക്തമായ ഒരു ഉറപ്പ് ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയിട്ടില്ല എന്ന് സമസ്തയുടെ മുഖപത്രം പറയുന്നു. മറ്റൊന്ന്, മുല്ലപ്പള്ളി രാമചന്ദ്രന് മതനിരപേക്ഷ മുഖമില്ല, കോൺഗ്രസ് ഒന്നാകെ പരാജയപ്പെട്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. അദ്ദേഹം കെ മുരളീധരൻ്റെ അടക്കം മണ്ഡലത്തിൽ പോയില്ല തുടങ്ങി ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഒരു പക്ഷേ മുസ്ലിം വോട്ടുകൾ, പ്രത്യേകിച്ച് ഇ കെ സുന്നി വോട്ടുകൾ തന്നെ ചോർന്നിട്ടുണ്ടാകാം എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. അതായത് മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള ഇ കെ സുന്നി വിഭാഗം, മുസ്ലിം ലീഗിൻ്റെ നട്ടല്, അവരാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ വോട്ടുകളും ചോർന്നിട്ടുണ്ടാകാം. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളും ചോർന്നിട്ടുണ്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതികരണം വന്നിരിക്കുന്നത്.